അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ ആഷിഖുർ റസൂൽ ബായാറ് തങ്ങൾ നമ്മൾ വലിയ സ്നേഹിക്കുന്ന ആളാണ്. മഹാനായ തങ്ങളെ വലിങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം തന്നെ ബഹുമാനപ്പെട്ടവർ ഹബീബായ നബീനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ്. സ്നേഹമെന്ന് പറഞ്ഞെങ്കിൽ അങ്ങേറ്റ സ്നേഹമാണ് ഹബീബായ നബീനോട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മഹാനായ തങ്ങളെ ഉള്ളയിഞ്ഞ് സ്നേഹിക്കാനുള്ള കാരണം. ഞാൻ ഏത് വിഷയത്തിനും തങ്ങളോട് ദ്വാരിപ്പിക്കാത്തൊരു കാര്യം ചെയ്യലില്ല. ഞാൻ താജുൽ ഉലമ ഉള്ള കാലത്ത് താജുൽ ഉലമനോടും മഞ്ഞനാടി ഉസ്താദിനോടും ചോദിക്കാതെ ഞാൻ ഒരു കാര്യം ചെയ്യലുണ്ടായിരുന്നില്ല. അവരോട് ചോദിക്കും. അതേ നിരക്ക് തന്നെ ഇപ്പോൾ എന്ത് പ്രശ്നം വന്നെങ്കിലും ഞാൻ ബായാർ തങ്ങൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കും. തങ്ങളെ മുഖതാവിൽ കിട്ടിയില്ല, കിട്ടിയില്ലെങ്കിൽ ഞാൻ ഫോണാക്കിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യലും. അതിനെനിക്ക് വലിയ പരിഹാരം ഉണ്ടാവലും ഉണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സിദ്ദീഖ് സഖാഫി സംസാരിക്കേണ്ടതാണ്, പക്ഷേ സമയം വൈകി പോയതുകൊണ്ട് മഹാനായ തങ്ങളവറുകൾ സംസാരിച്ച് നമുക്ക് ദ്വാരക്കും തങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനത്തിനും ഉള്ളയിഞ്ഞ് തങ്ങൾ സ്നേഹിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ളതിൻ്റെ പുറമെ നമ്മളെ സ്ഥാപനത്തിന് സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് തങ്ങൾ. അവർക്കും ദ്വാരക്കണം. അതേപോലെ തന്നെ അടുത്തായി ഇവിടുന്ന് അപകടത്തിൽ മരണപ്പെട്ട ഒരു കുട്ടിൻ്റെ ഉപ്പാപ്പ ഇവിടെ ഒരു സംഭാവന കൊണ്ടുവന്ന് തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കണമെന്ന് എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിനെല്ലാവരും എല്ലാവർക്കും ദ്വാരക്കണം. ഇന്നലെ ബായാറിൽ മഹാനായ തങ്ങളവറുകളുടെ ബാപ്പാൻ്റെ വലിയൊരു ആണ്ടുണ്ടായി. എപ്പോൾ മുമ്പ് മരിച്ചതാണ്. റബിയുൽ അവ്വൽ ഒന്നിന് ഒഫാത്തായ ഇന്നലെ ബായാറിലാണ് അതിൻ്റെ ആണ്ട് നടന്നത്. തങ്ങളൊരു ചരിത്രം പറഞ്ഞ് തങ്ങൾ ചരിത്രം പറയുകയും ചെയ്തു, തങ്ങളെ മൗലൂദിൽ ഞാൻ കാണുകയും ചെയ്തു. തങ്ങളെ ഉപ്പാപ്പ ഉപ്പാപ്പാൻ വലിയ മഹാന്മാരാണ് പറയും. ഞാനിവിടെ അടുത്ത് തങ്ങളുടെ നാട്ടിലേക്ക് സലാത്തിന് പോയിരുന്നു. തങ്ങളെന്നോട് വലിയ കാര്യമല്ലോ ഇങ്ങനെ ക്ഷണിക്കൽ കൊണ്ട് പോക്കുണ്ട്. ഞാൻ തങ്ങളുടെ നാട്ടിൽ മലപ്പുറത്ത് രണ്ട് സലാത്തിന് എന്നെ ക്ഷണിച്ച് രണ്ടിന് ഞാൻ പോയി. ആദ്യത്തെ സലാത്തിന് പോയപ്പോൾ ഞാൻ അപ്പോഴോട് പലരോടും അന്വേഷിച്ചപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ തങ്ങളെ വാപ്പാനെ പറ്റി ഓരോ കുടുംബത്തിനെ പറ്റി വലിയ ബഹുമാനവും വലിയ ആദരവുമാണ് ആ നാട്ടുകാർക്കും ചുറ്റുവശത്തുള്ള ആൾക്കാർക്കും ഉള്ളത്. കാരണം ഓരെല്ലാം വലിയ ആഷിഖീങ്ങളായിരുന്നു, വലിയ ഹബീബായ നബീനെ സ്നേഹിക്കുന്ന മഹാന്മാരായിരുന്നു, വലിയ ആബിജീങ്ങളായിരുന്നു. തങ്ങളെ ഉപ്പാപ്പാൻ്റെ കാലത്ത് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ കാലത്ത് അവിടെ മലപ്പുറത്ത് ഒരു കോളറ ഉണ്ടായി. കോളറ എന്ന് പറഞ്ഞെങ്കിൽ ബയറ്റുന്ന് പോക്ക് സുക്കേട്, കോളറ വസൂരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ടത്തെ കാലത്ത്. ആ സുക്കേട് വന്നെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോലാണ്, മരുന്നില്ല. എനിക്ക് ഡോക്ടർമാരൊന്നും ഇന്ന കാലത്ത് ഈ കാലം പോലത്തെ ഡോക്ടറില്ല, ഡോക്ടറെ മരുന്ന് പറ്റുകയുമില്ല. മഹാനായ പൊന്നാണി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കാലത്ത് പൊന്നാണിയിലും ചുറ്റുവശത്തും വലിയൊരു ഒബാ കോളറ സുക്കേട് വന്നപ്പോൾ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കി, മറ്റുള്ള മൗലൂദിൽ നിന്നെല്ലാം ചുരുക്കിയും കൊണ്ട് മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയിട്ട് മങ്കൂസ് മൗലൂദ് കൊണ്ട് തവസ്സുൽ ചെയ്തായിരുന്നു ആര്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു എന്ന് മഹാന്മാരുടെ കിതാബിൽ കാണാൻ സാധിക്കും. അത് ഞാൻ മങ്കൂസ് മൗലൂദിൻ്റെ ശറയിൽ അത് എഴുതിയിട്ടുമുണ്ട്, അതിൻ്റെ നഖൽ സൈദൻ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളുടെ വാപ്പൻ്റെ കാലത്ത് കോളറ വന്നപ്പോൾ നാട്ടുകാരെല്ലാം വന്ന് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങളെല്ലാം അവരോട് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞു. ഒരുമിച്ച് കൂടി മങ്കൂസ് പോലും തോതി അഷ്റഖ ചൊല്ലി, അഷ്റഖൽ വദ്ർ ചൊല്ലലി ഹബീബായ നബിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ പരിയിലും റബിയുള്ള വലിയ മൗലൂദ് കഴിക്കണം, അഷ്റഖൽ വദ്ർ ചൊല്ലിക്കൊണ്ട് കഴിക്കണം, നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കഅബ് ഇബ്നു സുഹൈൽ സൽമി റളിയല്ലാഹു അൻഹു നബിൻ്റെ മുമ്പിൽ വെച്ച് ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറ والعذر عند رسول الله مقبول നബിനെ മദ്ഹ് പറഞ്ഞപ്പോൾ നബി ശരീരത്തിലിട്ട തട്ടമെടുത്തു കൊടുത്തു എന്ന് ശരിയായ തെളിവുകളുണ്ട് സഹോദരന്മാരെ. അപ്പോൾ നബിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ് അഷ്റഖൽ ബദ്ർ ചൊല്ലൽ, നബിനെ മദ്ഹ് പറയല്. അങ്ങനെ തങ്ങളെ ഉപ്പാപ്പ ജനങ്ങളെല്ലാം കൂട്ടി അവിടെ നിന്ന് മദ്ഹ് പറഞ്ഞ് മങ്കൂസ് മൗലൂദി അഷ്റഖൽ ബദ്ർ ചൊല്ലി. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളെ എടുത്തുകൊണ്ട് നാട്ടിൻ്റെ ചുറ്റുവശത്ത് ചുറ്റുമ്പോൾ
ബാളിങ്ങനെ കാണിക്കുമ്പോൾ ബാളിൽ കൂടി ചോര വീണെന്നാണ് ഇന്നലെ തങ്ങളവിടെ നിന്ന് പറഞ്ഞത്. ആ മൗലികാവിലും അങ്ങനെയുണ്ട്. അത് തങ്ങളുടെ മാപ്പാൻ്റെ കറാമത്താണ്, ഉപ്പാപ്പന്മാരുടെ കറാമത്താണ്. നിന്നെ കൊണ്ട് സാധിക്കുമോ? നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ള മഹാന്മാരെ കൊണ്ട് സാധിക്കും. ആ കറാമത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദുന ബായാർ തങ്ങൾക്ക് ഉള്ളത്. എന്താണ് ബായാർ സലാത്തിൻ്റെ ബർക്കത്ത്? എന്താണതിൻ്റെ പ്രത്യേകത? അത് അനുഭവിച്ചവർക്കേ അറിയും, അല്ലാത്തവർക്ക് അറിയില്ല. അത് അതുകൊണ്ട് തന്നെയാണ് വലിയ ബർക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ എനിക്ക് ഏറ്റവും വലിയ അനുഭവമുള്ളത് കൊണ്ടാണ് ഒരൊറ്റ സലാത്ത് വിടാതെ ഞാൻ എല്ലാ സലാത്തിൻ്റെ കൂടെ പോകാൻ കാരണം തന്നെ അതിന് വലിയ ബർക്കത്തുണ്ട് എനിക്കതുകൊണ്ട്. എനിക്കും അൽമദീന സ്ഥാപനത്തിനും അതുകൊണ്ട് വലിയ ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മഹാനായ തങ്ങളവരുടെ ദുആയിൽ കൂടണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നീ ഹബീബായ നബിൻ്റെ മുഹബ്ബികളിൽ പെടുത്തണം റഹ്മാനെ, നബിൻ്റെ ആശിഖുകളിൽ പെടുത്തണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ആശിഖുർ റസൂല് ബായാർ തങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ ശത്രുക്കളെ ശെറിനെ തൊട്ടും ഞങ്ങളെയും അവരെയും നീ കാക്കണം റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഹബീബായ നബിനെ കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്ത് തൗഹീദിൽ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും നീ സ്വർഗത്തിൽ കടത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മവാപ്പാമാർ, ഞങ്ങളുടെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളഴിഞ്ഞ് സഹായിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്, അവരെയും ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.